കേരളത്തിലെ ഏത് തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്കറിയാം, പാർലമെന്റിന്റെ ട്രെൻഡല്ല അസംബ്ലി, അസംബ്ലിയുടെ ട്രെൻഡല്ല പഞ്ചായത്ത്. ഇപ്പോൾ ഇപ്പോഴും മാത്രമല്ല, 1991-ലും 1996-ലും അസംബ്ലിയും പാർലമെന്റും ഒരുമിച്ച് നടന്ന റിസൾട്ട് തന്നെ പരിശോധിക്കും. പാർലമെന്റ് സ്ഥാനാർത്ഥിക്ക് 5,000-6,000 വോട്ട് ലീഡ് കിട്ടുന്ന അതേ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ 2,000-3,000 വോട്ടിന് നമ്മുടെ പാർട്ടി സ്ഥാനാർത്ഥികൾ നിയമസഭയിലേക്ക് പരാജയം. അതൊരു അതുപോലെ തന്നെ വരും. ഇപ്പൊ പഞ്ചായത്തിൽ ഞങ്ങളൊക്കെ ഉള്ളവരൊക്കെ പഞ്ചായത്തിൽ തന്നെ ജയിക്കില്ല. എന്താ കാരണം? പഞ്ചായത്ത് മെമ്പർ ആവണമെങ്കിൽ ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ വിശ്വാസം അർപ്പിക്കണം. ഇപ്പോ എം പി ആയിരുന്ന എന്നെ ഒരു ഒരാഴ്ച കണ്ടില്ലെങ്കിൽ ഞാൻ നിയോജകമണ്ഡലം ചെല്ലുമ്പോൾ ചോദിക്കും, സാർ എന്നാ ഡൽഹിയിൽ നിന്ന് വന്നിരുന്നു. ഒരു എം എൽ എ ഒരാഴ്ച കണ്ടില്ലെങ്കിൽ ചോദിക്കും, സാർ എന്താ. ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ കിട്ടിയത് ഇന്നലെ എവിടെ? അതാണ് ഒരു പഞ്ചായത്ത് മെമ്പറും എം എൽ എ എം പി ആയിട്ടുള്ള വ്യത്യാസം. കാരണം അത്രയേറെ ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുന്നത് എം എൽ എ എം പി ആണ്. ഇപ്പൊ പ്രോട്ടോകോൾ അനുസരിച്ച് സാധാരണ താഴോട്ട് പോകുന്നവരാണ് ഉത്തരവാദിത്വം. എല്ലാ ദിവസവും കോൺസ്റ്റിറ്റ്യൻസിയിൽ സ്ഥിരം സഞ്ചരിക്കുക, അധികം പുറത്തേക്ക് പോക്കുണ്ടായിരുന്നു. എം പി ആയിരുന്നു, പിന്നെ ഡൽഹിയിൽ പോവും, കോൺസ്റ്റിറ്റ്യൻസിയിൽ വരും, ഒരു റൗണ്ട് അടിച്ചാൽ മതി. കാരണം അത്രയും ആവശ്യമില്ല എം പിയുടെ സാന്നിധ്യം. എം എൽ എ ആകുമ്പോൾ അങ്ങനെയല്ല, കോൺസ്റ്റിറ്റ്യൻസി വിട്ടു പോകാൻ പറ്റില്ല. അപ്പൊ പഞ്ചായത്ത് മെമ്പർ ആണെങ്കിലോ ഏരിയ വിട്ടു പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തും. ഇതെല്ലാം അവരുടെ മനസ്സിലുണ്ട്. അതെല്ലാം നമ്മൾ ഒരിക്കലും പാർലമെന്റിന്റെ ഭൂരിപക്ഷം വെച്ച് പഞ്ചായത്ത് അളക്കരുത്, പഞ്ചായത്തിന്റെ ഭൂരിപക്ഷം വെച്ച് അസംബ്ലി അളക്കരുത്. 3-3 രീതിയിലാണ് കേരളത്തിലെ ജനങ്ങൾ പണ്ട് മുതൽക്കേ വോട്ട് ചെയ്യാറ്. ഇപ്പൊ നമ്മുടെ രീതി മറ്റ് സ്റ്റേറ്റിലും പാർലമെന്റിലെ ഭൂരിപക്ഷം എല്ലാം അസംബ്ലിയിലും. ഒരു ഉദാഹരണം പറഞ്ഞാൽ കർണാടക നല്ല ഭൂരിപക്ഷത്തോടെ നമ്മൾ നിയമസഭയിലേക്ക് ജയിച്ചു. പക്ഷേ ലോക്സഭ വന്നപ്പോഴും നമുക്ക് 9 സീറ്റ്, 28 അംഗങ്ങളുള്ള അവിടുത്തെ ലോക്സഭയിൽ നമുക്ക് 9 സീറ്റ്. പക്ഷെ കഴിഞ്ഞാണ് 1 കിട്ടിയിരുന്നുള്ളൂ, അത് 9,000 സന്തോഷമുണ്ട്. പക്ഷെ പോരാ,